ഇങ്ങനെ ഒരു ഏജ് പീപ്പിളിനെ വെച്ചിട്ടുള്ള ഒരു റാം ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ തിങ്ക് ഇന്ന് ഇപ്പോഴും ചുള്ളനായിട്ട് നടക്കില്ല മക്കളും മക്കളെ മക്കളും അതിന്റെ മക്കളും ആവാനായിട്ട് തീർച്ചയായിട്ടും ഏജിലുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാണ് ഏജിലുള്ള ആളുകൾ ഇങ്ങനത്തെ ഷോ കണ്ടിട്ട് അവർ മുന്നോട്ട് വരണം അപ്പം ഞങ്ങളും ചെറുപ്പക്കാരായി വളരെ യങ് ഏത് ഏജിനും നമുക്ക് എന്തും ചെയ്യാം സോ നമ്മളെ മൈൻഡിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം സോ പീപ്പിൾ വിൽ സേ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്ട്രീറ്റ് വെയർസ് ഒക്കെ ഇടുമ്പോൾ പീപ്പിൾ വിൽ സേ ഓ ഈ വയസ്സായ ആൾ എന്തിനാണ് ഈ കൈൻഡ് ഓഫ് ഡ്രസ് ഇടുന്നത് സോ വി വോണ്ട് ടു ബ്രേക്ക് ദാറ്റ് ഒരു ബാരിയർ ഫാഷൻ ബാരിയേഴ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യണം സോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാം ആർക്കും എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം സോ ആ ഒരു കോൺസെപ്റ്റ് ഒരു ഒരു ഏജായ ആൾക്കാർ ഇതേ ചെയ്യാവൂ ഏജായ ആൾക്കാർ അതിടണം ഇതിടണം സോ വി വോണ്ട് ബ്രേക്ക് ഓൾ ദാറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്കിടാം സോ അതിന് ഏജ് ഇസ് നോട്ട് എ പ്രോബ്ലം ബോഡി ഇസ് നോട്ട് എ പ്രോബ്ലം കളർ ഇസ് നോട്ട് എ പ്രോബ്ലം സോ അത് നമ്മൾ ഇവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റൈലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിലെ പ്രധാന പങ്ക് വഹിച്ചത് നിങ്ങളൊക്കെ തന്നെ അല്ലേ ഡിസൈനേഴ്സ് ആസ് എ ഡിസൈനേഴ്സ് നമ്മൾ കോസ്റ്റ്യൂം മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ട്രഡീഷണൽ നമ്മൾ ചെയ്തത് നോർമൽ മസ്ലിൻ ക്ലോത്ത് ആണ് നമ്മൾ യൂസ് ചെയ്തത് നോർമൽ ബേസിക്കലി നമ്മൾ തന്നെ ഹാൻഡ് വർക്ക് കൈകൊണ്ട് പെയിന്റ് ചെയ്തിട്ടാണ് സോ ഒരു ഡിസൈൻ ചെയ്തത് ഫാബ്രിക് ഡെക്കറേഷൻ പോലെ മണ്ടേല ആർട്ട് പെയിന്റിങ്സ് ആണ് നമ്മൾ അതിൽ കൊണ്ടുവന്നത് സോ ട്രഡീഷണലും അതേപോലെ തന്നെ ഈ ഏജിലുള്ള ആൾക്കാർ ലൈക്ക് സ്റ്റൈൽ ചെയ്തിട്ട് നോട്ട് ഇൻ എ വേ ദാറ്റ് വി ആർ സീയിങ് ഓൾ ദ ഡേയ്സ് അതല്ലാതെ നമ്മൾ സ്റ്റൈൽ ചെയ്തു ആസ് എ സെയിം ഡ്രസ് ഒരു നാടൻ വേഷത്തിന് സ്റ്റൈൽ ചെയ്തു സോ ഡ്രേപ്പ് ചെയ്തു അല്ല അതേമാതിരി ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇപ്പോഴും പലർക്കും ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഒരു 60-70 വയസ്സായ ആൾക്കാർ എന്തിനാ ഈ കോലം കെട്ടുന്നത് അതന്നെ അങ്ങനെ അടങ്ങി നിന്നാ പോരെ ഈ പ്രായം കാലത്ത് വേറെ പണിയില്ലേ അങ്ങനത്തെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് മേ ബി നിങ്ങൾ ഈ ഒരു ഷോ നടത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ ചില ആൾക്കാർ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്താ നമുക്ക് ഇങ്ങനെ ചെയ്തതൊക്കെ തോന്നല്ലോ അപ്പൊ അതിനെ പറ്റി ഒരു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഐ തിങ്ക് സോ ഇതൊരു സ്റ്റാർട്ടിങ് ഒരു ഓപ്പർച്യൂണിറ്റി ഇതൊരു സ്റ്റാർട്ടിങ് നമ്മൾ ഒരു വന്യൂ ഒരു വെഞ്ചർ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് ദിസ് ക്യാൻ ബി ഡൺ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് പീപ്പിളിൻ്റെ ഇടയിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സി വീട്ടിൽ മക്കൾ എന്ത് വിചാരിക്കും ഡ്രസ് ഇട്ടാൽ മക്കൾ അത് വിചാരിക്കില്ലേ മരുമക്കൾ എന്ത് വിചാരിക്കും കുറെ ആൾക്കാരും മുന്നോട്ട് വരാത്തത് ഈ ഓരോ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും കരുതിയിട്ടാണ് അവർ അപ്പോ ചേട്ടാ ഈ പ്രായത്തിൽ എന്താ ഒരു ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്താ തോന്നുന്നത് ഉത്സാഹം തോന്നുന്നുണ്ട് നമ്മൾ പഴയ ചെറുപ്പകാലത്തിനെ പറ്റി ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഈ വയസ്സായെന്നുള്ള തോന്നല് നമ്മളെ മനസ്സിലില്ല ഏത് പ്രായത്തിനും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇടയിലൊക്കെ ഇനിയും കൂടുതൽ കിട്ടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചാൻസാണ് കാരണം ലൈഫിലൊന്നും നമ്മൾക്ക് ഇനി 72 years റണ്ണിങ് ഈ സമയത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിക്കില്ല ഇപ്പം തന്നെ ഒരു ചാൻസ് ഗോൾഡൻ ചാൻസാണ് കോർപ്പറേഷന് നന്ദി പറയാം ആർമിയിലായിരുന്നു അത് റിട്ടയർ ലൈഫ് വളരെയധികം സന്തോഷം തോന്നുകയാണ് കാരണം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് കിട്ടുന്നതാണ് അതിൽ ഈ വളരെ വളരെ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് കാരണം ഇത് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന മറ്റുള്ളവർക്ക് കുറച്ച് പ്രായം കൂടിയ ആളുകൾക്കതൊരു നല്ലൊരു പ്രചോദനം കൂടിയാകും ഈ ഒരു ഷോ എന്ന് എനിക്ക് ഇഷ്ടമായിട്ടോ ഏജിലുള്ള ആളുകൾക്കിതൊരു പ്രചോദനമാണ് ഏജിലുള്ള ആളുകൾ ഇങ്ങനത്തെ ഷോ കണ്ടിട്ട് അവർ മുന്നോട്ട് വരണം ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാനും അവരെ നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു അവസരം അവർക്കും കൊടുക്കണം ഇതിലൂടെ അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നു നമുക്ക് 100% ഉറപ്പാണ് പ്രായമായ നമ്മൾ വീട്ടിലധികം കൂടേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് മുന്നോട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക അതാണ് നമ്മൾ വേണ്ടത് അതാണ് ഇപ്പം ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് 61 വയസ്സായി ഞാൻ കോഴിക്കോട്ടെ ഒരു നാടപ്രവർത്തകനാണ് പിന്നെ കുറച്ച് സിനിമയിലും കുറേ ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് കൊറോണ വന്നപ്പോഴാണ് നാടകം ഇല്ലാതെയായി പിന്നെ സിനിമയും ഷോർട്ട് ഫിലിമിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം ഞങ്ങളും ചെറുപ്പക്കാരായി വളരെ യങ് യൂണിവേഴ്സിറ്റിയിലെ ഈ കോസ്റ്റ്യൂം ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് അവരാണ് ഞങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്ത് തരുന്നത് എല്ലാവർക്കും പോയിനെ ഞങ്ങൾക്ക് എനിക്ക് തന്നെ ഇനി 2 വേഷം കൂടിയുണ്ട് ഞാൻ മുടിയും നീട്ടിയിട്ട് ഇതിനു വേണ്ടി നീട്ടിയൊന്നുമില്ല എൻ്റെ മുടി ഓൾറെഡി ഈ സ്റ്റൈലിലാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടും നാടകത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനത്തെ ചെത്ത് ഷർട്ടും പിള്ളേരെ
ഇങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു അസുഖം ഇല്ലാത്തത്. അത് മാത്രമല്ല, ഞാനൊരു സിനിമ ആർട്ടിസ്റ്റാണ്. അപ്പൊ നമ്മളിങ്ങനെ പല ലൊക്കേഷനിലും ഇങ്ങനെ പോയതുകൊണ്ടായിരിക്കും പല ഭക്ഷണം കഴിച്ചിട്ട് ഇതുവരെ ഒരു അസുഖം വന്നില്ല. പിന്നെ ഇപ്പോഴും ചുള്ളനായിട്ട് നടക്കില്ല. മക്കളും മക്കളെ മക്കളും അതിൻ്റെ മക്കളും ആവാനായിട്ട് ഇപ്പോൾ ഇപ്പൊ ഈ ഡ്രസ് ഉണ്ടല്ലോ, ഒരു വളരെ വ്യത്യസ്തമായ തോന്നുന്നത്, ഒരു ഭയങ്കര ഡിസൈനൊക്കെ. ഇത് ചേട്ടൻ തന്നെ ഡിസൈൻ ചെയ്താണോ അല്ലെങ്കിൽ ആരെങ്കിലും? കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമുക്ക് മാച്ച് ചെയ്യുന്ന തരുന്നതാണ്. ഒരു എന്താ ഒരു പേഴ്സണാലിറ്റി കണ്ടിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള. പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ ഒരു ചെറുപ്പ കാലത്തേക്ക് പോയാൽ മാതിരി തോന്നുന്നുണ്ടോ? ഓ, തീർച്ചയായിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേക ഒരു വ്യത്യസ്തത ഉണ്ടാവുമല്ലോ. ആ വ്യത്യസ്തത എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളാണ്.